അല്ല അതിന് ചോദിച്ചു. നിയന്ത്രണം ആ ആർക്കുമില്ല, അവനവന് തന്നെയാണ് നിയന്ത്രണം, വേറെ ആർക്കും നിയന്ത്രണമില്ല. സാറ് പറഞ്ഞ പോലെ ബോധപ്രാപ്തി കർമ്മത്തിൽ നിന്നാണോ എന്ന് ചോദിച്ചില്ലേ, അതിന് കുറച്ചുകൂടി ഡീപ്പായിട്ടൊരു ആൻസറുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ബോധപ്രാപ്തി ആവശ്യം വരുന്നത്? ബോധമില്ലാതെ ഞാൻ ജനിച്ചതുകൊണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ബോധമില്ലാതെ ജനിച്ചത്? ഈ പ്രപഞ്ചം ഉണ്ടായതുകൊണ്ട്. എന്തുകൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടായത്? ഈ പ്രപഞ്ചം ഉണ്ടാകണം എന്ന് ബോധം തീരുമാനിച്ചുകൊണ്ടാണ്. ബോധത്തിന് എന്തിനാണ് അതിൻ്റെ ആവശ്യം? ബോധത്തിന് അനുഭവത്തിൻ്റേതായ ആവശ്യമുള്ളതുകൊണ്ട് ബോധം പ്രപഞ്ചമായി. ആ പ്രപഞ്ചമായി പ്രപഞ്ചമായി കഴിഞ്ഞപ്പോൾ അതിനകത്ത് അസംഖ്യം ജീവജാലങ്ങളുണ്ടായതിൻ്റെ കൂട്ടത്തിൽ ഞാനുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്? അബോധവാനായിട്ട് തന്നെയാണ് ഉണ്ടാവേണ്ടത്. ആ അബോധവാനായിരിക്കുന്ന ഞാൻ എങ്ങോട്ട് യാത്ര ചെയ്യണം? ബോധത്തിലേക്ക് യാത്ര ചെയ്യണം. അപ്പോൾ ഇതിന് മുഴുവൻ കാരണം എന്ന് പറയുന്നത് ആദ്യത്തെ വിചാരമാണ്. ആ കർമ്മം, ആദ്യ കർമ്മം എന്ന് നമ്മൾ വിളിക്കുന്ന പ്രൈമോറിയൽ കർമ്മ എന്ന് നമ്മൾ വിളിക്കുന്ന ആ ബോധത്തിന് പ്രപഞ്ചമായി തീരാനുള്ള വ്യഗ്രതയാണ്. അപ്പോൾ അതിൽ നിന്ന് സാറിൻ്റെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ അവിടെയാണ് കിടക്കുന്നത്. കർമ്മമാണ് കാരണം. അൾട്ടിമേറ്റ്ലി ബോധത്തിന് ബോധത്തിലേക്ക് പോകാനുള്ള കാരണം കർമ്മം തന്നെയാണ്. പിന്നെ സാഹചര്യപരമായിട്ട് ഓരോ കാര്യങ്ങളിലും ഉണ്ടാകുന്ന നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ കൂടിയാണ് ബോധത്തിലേക്ക് പോകാനുള്ള താല്പര്യം ഉണ്ടാകുന്നത്. അത് സത്യം തന്നെയാണ്. രണ്ടാമത്തെ ഭാഗത്ത് സാറ് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു സാറ് മറന്നേ? ഇത് ആദ്യത്തെ വരി. രണ്ടാമത്തെ വരി എന്തായിരുന്നു? അതെന്താണ് ഈ വന്നു കയറുന്ന കർമ്മം അല്ലെങ്കിൽ നിയന്ത്രിക്കപ്പെടുന്ന കർമ്മം? സാറ് എപ്പോഴും നിയന്ത്രിക്കാൻ വേണ്ടി ഒരാളെ സാറ് ഇങ്ങനെ ഇമാജിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിട്ടിട്ടേ ഇല്ല. അവനവൻ്റെ കർമ്മങ്ങൾ അവനവൻ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലാതെ വേറെ ആർക്കും അതിൻ്റെ മുകളിൽ യാതൊരു കാര്യവുമില്ല. അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ അവനവനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു പാസ്റ്റ്. ആ നമ്മുടെ പാസ്റ്റ് നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നെങ്കിലും അത് നമ്മളെ നമ്മളുണ്ടാക്കുന്ന ഒരു പാസേജിലോട്ട് നമ്മുടെ മുമ്പേ കടന്നു വരുന്നുവെന്നും അത് നമ്മളിൽ കൂടെ കടന്നു പോകുന്നതും വിചാരിക്കുക, അല്ലാതെ ഒരിക്കലും മറ്റു സംഗതികളിൽ കൂടെ നമ്മളിൽ വന്ന് ചേരുന്നതല്ല. പിന്നെ സാറ് പറയുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് വന്നു ചേരുന്ന കർമ്മം അത് നമ്മുടെ കോണ്ടാക്റ്റ് കൊണ്ടല്ലേ ഉണ്ടാകും. ഒരു സന്യാസിയിലേക്ക് അല്ലെങ്കിൽ ഒരു ദിവ്യനിലേക്ക് ഒരു ബുദ്ധനിലേക്ക് മറ്റുള്ളവരുടെ കർമ്മം അവിടെ വന്ന് കയറുന്നെങ്കിൽ കാരണം എന്താണ്? അയാൾ അവരെ കാണാൻ പോകുന്നുണ്ടല്ലേ, ഇല്ലെങ്കിൽ വരുമോ? അതുകൊണ്ടാണല്ലോ പണ്ടുള്ള ആൾക്കാരെല്ലാം കാട്ടിപ്പോയിരിക്കുന്നത്, ആരും വരരുതെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ്. വന്നു കഴിഞ്ഞാൽ അവരിൽ നിന്ന് കർമ്മം സ്വീകരിക്കേണ്ടി വരും, സ്വാഭാവികമാണ്, അത് പ്രകൃതി നിയമമാണ്. അപ്പോൾ അത്തരത്തിലൊന്നും കർമ്മമൊന്നും സ്വീകരിക്കാതെ ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുക എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും നല്ലത്. അവരുടെ അനുസന്ധാനത്തിന് ഒരു മങ്ങലും ഏൽപ്പിക്കാതെ അവർ സ്വയം ഒരുക്കിത്തീരുന്നു. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആര് അവരോട് ചെയ്യുന്നു? അവരവരുടെ തീരുമാനമാണ്. എല്ലാം അവരവരുടെ തീരുമാനത്തിന്. ഏത് ഏസാ മാറി നിൽക്കണം എന്നുള്ള സ്വന്തം തീരുമാനം എവിടെ? ആ നല്ല ചോദ്യമാണ്. എവിടെ നിന്നാണ് മാറി നിൽക്കണം എന്നൊരു തോന്നേണ്ടി വന്നത്? അവൻ ഒരുപാട് പ്രാവശ്യം സമൂഹത്തിൽ ഇടപെട്ട് കഴിഞ്ഞതുകൊണ്ട്. അവൻ സമൂഹത്തിൻ്റെ മധ്യത്തിലിരുന്ന് സമൂഹ മധ്യത്തിലിരുന്ന് വ്യാപരിച്ച് മതിയായി കഴിയുമ്പോഴാണ് അവന് മാറി നിൽക്കണം എന്ന് പോലും തോന്നുന്നത്. അപ്പോൾ അതും കർമ്മമാണ്. ഒരു താല്പര്യത്തിൽ കൂടെ കടന്നുപോയി അത് സാച്ചുറേറ്റ് ചെയ്യപ്പെടുന്നു, അവന് പിന്നെ ആൾക്കാരുടെ ഇടയിൽ വ്യാപരിക്കാൻ താല്പര്യമില്ല, അവൻ സമൂഹത്തിൽ നിന്ന് മാറും. ഈ മാറി നിൽക്കുന്നവൻ അവൻ്റെ തിരിച്ചറിവുണ്ടാകുമ്പോൾ അവൻ വീണ്ടും എണ്ണ വരട്ടിക്കൊണ്ട് ചക്കയിലേക്ക് പറ്റാതെ ചക്ക മുറിക്കാൻ തയ്യാറാവുന്നതുപോലെ വീണ്ടും അവൻ എന്തിലോട്ട് തിരിച്ചു വരും? സമൂഹത്തിലേക്ക് തിരിച്ചു വരും. അവനെയാണ് നമ്മൾ ബുദ്ധനെന്ന് വിളിക്കുന്നത്. അങ്ങോട്ട് പോയവൻ്റെ പേര് സിദ്ധാർത്ഥനെന്നാണ്. അങ്ങോട്ട് കയറി ഇതൊക്കെ വിട്ട് ഭാര്യയെ കുടുംബം എല്ലാത്തിനെയും വിട്ട് അങ്ങോട്ട് ഓടിപ്പോയതാണ്. പക്ഷേ എൻ്റെ ജനങ്ങൾ അവരെ എനിക്ക് രക്ഷിക്കണം എന്നുള്ള ബോധത്തോടുകൂടി തിരിച്ചിറങ്ങി വരുന്നു, കരുണയോടുകൂടി ഇറങ്ങി വരുന്നു. അപ്പോൾ ഒരു കരുണയുള്ളവനാണ് വന്ന് ഈ കർമ്മ ചെയ്യുന്നത്. അതുകൊണ്ട് ഗൗതമബുദ്ധൻ ബുദ്ധഭിക്ഷുക്കളെ എല്ലാ ഗ്രാമങ്ങളിലും ഏർപ്പാട് ചെയ്തതിന് അതിന് കാരണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അവരിങ്ങനെ ഭിക്ഷയാചിച്ച് എല്ലാ ജനങ്ങളിലെയും കർമ്മം അവരിലേക്ക് സ്വീകരിക്കണം എന്നായിരുന്നു ബുദ്ധൻ്റെ തീരുമാനം. അങ്ങനെ ഭിക്ഷയാചിക്കാനായിട്ടുള്ള ഭിക്ഷുക്കളെ അദ്ദേഹം തയ്യാറാക്കി അവരെ ചുറ്റിപ്പറ്റി എല്ലായിടത്തും
സഞ്ചരിച്ച് ഭിക്ഷയാചിച്ച് ആ കർമ്മങ്ങൾ, ആളുകളുടെ കർമ്മങ്ങൾ മുഴുവൻ സ്വീകരിക്കുക. അപ്പോൾ ആ കർമ്മങ്ങളിൽ നിന്ന് അവർ മോചിതരാകുമ്പോൾ അവർക്ക് ബോധപ്രാപ്തിയുടെ, അല്ലെങ്കിൽ ബുദ്ധം ശരണം എന്ന് പറയില്ലേ, ബുദ്ധൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകണം എന്ന് തോന്നുന്ന ഒരു ബോധത്തിലേക്ക് അവർ വരും. അപ്പോൾ അവർ ശരിയായ ധർമ്മം ചെയ്തു തുടങ്ങും, അങ്ങനെ അവർ ബുദ്ധനായിത്തീരും. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വളരെ പതുക്കെയുള്ള പരിപാടി, വളരെ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ്. കർമ്മ സ്വീകരിക്കും, കൊടുക്കുന്നയാൾ കൊടുത്തിട്ട് കൈയടിച്ച് പൊടി, പിന്നല്ല അവനെ റിലീഫ് ആവും. എന്തുകൊണ്ടാണ് വലിയ വലിയ പിന്നെ യോഗിനിമാരുടെയും അമ്മമാരുടെയൊക്കെ വീട്ടിൽ വലിയ കള്ളന്മാരും അബ്കാരി കോൺട്രാക്ടർമാരെയൊക്കെ പോയി തങ്ങുന്നത്? എന്തുകൊണ്ടാണ് അവിടെ അവർ കൂടെ നിൽക്കുന്നത്? കാരണം അവർക്ക് കർമ്മം ഒഴുക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല, അവിടെ പോയി ഒഴുക്കിയേക്കുള്ളൂ. തീർച്ചയായിട്ടും അവിടോട്ട് തന്നെ പോവും, അങ്ങോട്ടല്ല പിന്നെ എങ്ങോട്ട് കൊണ്ടുപോകാനാണ്? അങ്ങോട്ട് കൊണ്ടുപോയി തന്നെ തീർത്തുകൊണ്ടിരിക്കും, അവരവിടെ അവരുടെ കർമ്മങ്ങളെ അവിടെ തീർത്തുകൊണ്ടിരിക്കും, അത് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇതൊരു വലിയ ചവർ ഫാക്ടറിയാണ്. അപ്പോൾ അവിടെ വന്ന് ഇങ്ങനെ കർമ്മങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുക, ആ കർമ്മങ്ങളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ധർമ്മമാണ്, അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനേ സാധ്യമല്ല. അങ്ങനെ തന്നെ പോവും. അങ്ങനെ ഒരുപാട് ഒഴുക്കിക്കഴിയുമ്പോൾ അവർ കുറച്ച് സമൂഹത്തിൽ നല്ലവരായി മാറുന്നു. ശരീരം കൊണ്ടല്ല, മനസ്സുകൊണ്ട്. പിന്നെയുള്ള ശരീരങ്ങളിലായിരിക്കും സംഭവിക്കുന്നത്.